മുകേഷുമായി വിവാഹമോചനത്തിന് നോട്ടീസ് നൽകിയെന്ന് സ്ഥിരീകരിച്ച് മേത്തിൽ ദേവിക. കാരണങ്ങൾ വ്യക്തിപരമാണ്, പുറത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഗാർഹിക പീഡന ആരോപണം താൻ ഉന്നയിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നിയമ നടപടികൾ തുടങ്ങിയതെന്നും മേത്തിൽ ദേവിക പറഞ്ഞു. ലീഗൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അഡ്വക്കേറ്റ് വഴി. അതിന്റെ ഒരു ഫുൾ ഫൈനൽ കൾമിനേഷൻ ഒരു തീരുമാനമായിട്ടില്ല. അതിന്റെ ഒരു വഴിക്ക് നടക്കുന്നു. ഗ്രീവിയൻസസ് പ്രശ്നങ്ങളുള്ളത് വക്കീൽ വഴിയും അതിന്റെ മീഡിയേറ്റേഴ്സ് വഴിയും സോൾവ് ചെയ്യാൻ നോക്കുന്ന ഒരു ഫേസ് ആണിത്. പക്ഷെ ലീഗൽ നോട്ടീസ് ഫോർ ഡിവോഴ്സ് ആണ് ഞാൻ ഫയൽ ചെയ്തിരിക്കുന്നത്. എന്താണ് എട്ട് വർഷമായി പിരിയാനുള്ള ഒരു കാരണം പറയാവുന്നതാണെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസ് ആണ്. നമ്മൾ ഒരാളുടെ ഫാമിലിയിൽ കയറി എന്താണ് അവിടുത്തെ ഇഷ്യൂ നമ്മൾ ചോദിക്കില്ല. അദ്ദേഹം എൻ്റെ ഹസ്ബൻഡ് ആണ്. അപ്പം അതൊക്കെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ബിന്ദുകൃഷ്ണ, കോൺഗ്രസ് നേതാവ് ബിന്ദുകൃഷ്ണൊക്കെ ഗാർഹിക അതിക്രമം നടന്നു പറഞ്ഞ് പരാതി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത്തരത്തിൽ പരാതികൾ വല്ലതും കൊടുത്തിട്ടുണ്ട്? ഞാൻ ആക്ച്വലി ഞാൻ അതൊന്നും ഫോളോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് എന്താ പരാതി പറയുന്നത് എനിക്ക് അറിഞ്ഞില്ല. എന്താ അവരെന്താ പരാതി പറയുന്നത്? അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഒരു വാക്കിൽ കൂടെ ഗാർഹിക പീഡനം എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകളാണ്. അതോ എനിക്ക് അലിഗേഷൻസ് ഉണ്ടെങ്കിലും അത് എന്റെ അലിഗേഷനിൽ പെടുന്നില്ല. നിങ്ങൾ രണ്ടുപേരും രണ്ട് മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പം എവിടെയാണ് ഈ ഒരുമിച്ച് ആശയപരമായിട്ടുള്ള വിയോജിപ്പ് സൗഹൃദപരമായി പിരിയുക എന്നുള്ള തീരുമാനത്തിലാണോ ഇത് വന്നിരിക്കുന്നത്? മുകേഷ് ആട്ടിന്റെ നിലപാട് ഇനിയും വ്യക്തമല്ല. എന്റെ സൈഡിൽ നിന്നാണല്ലോ പോയിരിക്കുന്നത്. അപ്പോ അങ്ങനെ ദേഷ്യപ്പെട്ട് പിരിയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു കൺവെൻഷൻ ഉണ്ടോ പറഞ്ഞാൽ നമ്മളും അത് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു പണ്ടത്തെ പോലെ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ട് ഫേസ് ആണ് ആക്ച്വലി. ഇപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചാലും നമ്മൾ ആക്ച്വലി എൻ്റെ ലൈഫിൻ്റെ ഒരു വലിയ വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ഇങ്ങനെ ഞാൻ സംസാരിക്കാൻ പാടില്ല. ബട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേച്ചർ ഉള്ളതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഞാൻ നിർബന്ധിതയാവുകയാണ് ഇത് വന്ന് പറയാൻ. അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? അല്ല, മുകേഷായിട്ടൊക്കെ ബന്ധം ഇനിയാൽ പോലും സുഹൃത്തായിട്ടുള്ള കണ്ടു. അതന്നെയാണല്ലോ, നമ്മൾ ഡിവോഴ്സ് ചെയ്താൽ അങ്ങനെ പോയി എന്നൊക്കെ അതൊക്കെ പണ്ടത്തെ കാലം. ഇനിയൊക്കെ നമുക്ക് എല്ലാ റിലേഷൻഷിപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എന്താണോ അതിൻ്റെ എസൻസ് ഉള്ളത് അത് നമ്മൾ സേവ് ചെയ്തിരിക്കാൻ പഠിക്കണം. അത് പിന്നെ അത് മ്യൂച്വൽ ആണ് അദ്ദേഹത്തിനെ പറ്റില്ലെങ്കിൽ. ഇപ്പം അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. എന്തായാലും ഒരു അദ്ദേഹത്തിൻ്റെ മേലെ കുറേ ചളിവ് അരിയിടാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അദ്ദേഹത്തിനും അതുപോലെ തന്നെ ആയിരിക്കും. ഒരു നമ്മൾ രണ്ടും മെച്ചുവർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ മെച്ചോറിറ്റി നമ്മൾ പാലിക്കണം. അതാ പറയണ അദ്ദേഹത്തിന്റെ നിലവാരം. അദ്ദേഹത്തിന്റെ നിലവാരം ഇനി അദ്ദേഹം വ്യക്തം എന്നോടും ആക്കിയിട്ടില്ല. സോ എന്റെ സൈഡിൽ നിന്ന് പോയി അത് ഞാൻ ആർക്കും ലീക്ക് ചെയ്തിട്ടില്ല. അത് ലീക്കായി പോയതാണ്. സോ അത് ഒരു അസമയത്താണ് അത് ആക്ച്വലി ലീക്കായത്. ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പെയിൻഫുൾ ഫേസ് ആണ്. അപ്പോൾ ഞാൻ എനിക്കും മുകേഷ് ഏട്ടനെയും സംബന്ധിച്ചുള്ള എന്തെന്നെ പറഞ്ഞാലും ആ സെപ്പറേഷൻ അദ്ദേഹത്തിനും ഒക്കെ വലിയ പെയിൻഫുള്ളാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ വളരെ സമാധാനകരമായി നിങ്ങൾ അനുവദിക്കണം. നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെല്ലാം പറയണം, എല്ലാവരും അത് അനുവദിക്കണം. എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇമോഷൻസ് വരുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അദ്ദേഹത്തിനെ അദ്ദേഹം ആരും അല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. ഇത്രയും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും ഒരു ഒരു എന്താ പറയുക സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതും അതുമായിട്ടൊന്നും എൻ്റെ ഒരു ഹൗസ് ഹോൾഡ് ഇഷ്യൂസ് കേരളമായി ബന്ധമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ്. ഞാൻ ശരിക്കും ഇലക്ഷൻ കഴിയാൻ കാത്തിരുന്നു. എന്നിട്ട് ഞാൻ എനിക്ക് അത് കഴിഞ്ഞ ഉടനെ ആയിരിക്കണം. ആ സമയം കഴിഞ്ഞ ഉടനെ അതെ, നമ്മൾ കല്യാണം കഴിച്ച അവിടെ രജിസ്റ്റർ ചെയ്ത് അവിടെ കൊടുക്കണം എന്നാണ് നിയമം. ഞാൻ പറഞ്ഞിരുന്നു മുകേഷ് ഏട്ടനോട്. സി മുകേഷ് ഏട്ടൻ വളരെ ബിസി ആയിട്ടുള്ള ആളല്ലേ. അപ്പോൾ
അതുകൊണ്ട് അതിനെ കുറെ കൂടെ ഫോമലായിട്ട് സീരിയസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നോട്ടീസ് കൊടുത്തത്. അപ്പോൾ ഉണ്ടായിരുന്നു ഡിസ്കഷൻ സമയത്ത്, ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ബിലരുൺ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇതിൽ ആരോപണങ്ങളൊന്നുമില്ല, തീർത്തും വ്യക്തിപരമായ കാരണങ്ങളുടെ പേരിൽ വിവാഹമോചനത്തിന് നോട്ടീസ് നൽകിയ നടക്കം മേതിൽ ദേവിക വിശദീകരിക്കുന്നത് എന്താണ്? ജെയിംസ്, കഴിഞ്ഞ ദിവസം നേരിട്ട് മേതിൽ ദേവികയുമായി സംസാരിക്കുമ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നില്ല അവർ സംസാരിച്ചത്. ആ സംസാരിക്കുമ്പോൾ തന്നെ ഒരു തലത്തിലും ചില തരത്തിൽ ചിലയിടങ്ങളിലൊക്കെ മുകേഷിനെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായി അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ശാരീരിക ഉപദ്രവം അതൊന്നുമല്ല, വ്യക്തിപരമായി യോജിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിവാഹമോചനമെന്ന രീതിയിലേക്ക് വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ മുകേഷിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെളിവാരി എറിഞ്ഞുകൊണ്ട് തനിക്ക് ഒരു പിരിയൽ താൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇലക്ഷൻ മുൻപ് തന്നെ വേണമെങ്കിൽ അത് സംബന്ധിച്ച് തീരുമാനിക്കാമായിരുന്നു. പക്ഷെ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞാൻ സാവകാശം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാത്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ഹർജി ഫയൽ ചെയ്തത്. ഇപ്പോഴും മുകേഷ് ഈ വിഷയവുമായി പൊരുത്തപ്പെട്ടിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം കൃത്യമായി പ്രതികരിച്ചിട്ടില്ലെന്നും പറയുന്നു. എങ്കിൽ പോലും ഞാൻ വളരെ കൃത്യമായ നിലപാടാണ് അറിയിച്ചിട്ടുള്ളത്. അത് അതിനുള്ള മറുപടി വൈകാതെ കിട്ടും. എല്ലാം വളരെ കൃത്യമായി തന്നെ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയും അല്ലെങ്കിൽ അതിൽ പിരിയാൻ കഴിയുമെന്നാണ് പറയുന്നത്. വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമെന്നാണ്. തീർത്തും വ്യക്തിപരമായ കാരണങ്ങളാണ് പിരിയാൻ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മേതിൽ ദേവിക പറയുന്നത്. ശരി അരുൺ, ഇതിൽ മുകേഷിന്റെ പ്രതികരണം വരുന്നത് തൽക്കാലം ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നതാണ്. മുകേഷ് MLA ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിക്കുന്നത്.